بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വിശ്വാസം, തുല്യതയില്ലാത്ത വിശ്വാസം, ആർക്കും ഇപ്പോൾ തന്നെ സ്വീകരിക്കാവുന്ന വിശ്വാസം. ശ്രദ്ധയാക്കിക്കുക, ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല. ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ലെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു മതക്കാർക്കും അറിയാം. എന്താ കാരണം? ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ ഒരു വിഗ്രഹത്തിൽ കൊള്ളില്ല, ഒരു കുരിശിൽ കൊള്ളില്ല, ഒരു ജാറത്തിൽ കൊള്ളില്ല. ആ ജാറത്തിലും കുരിശിലും വിഗ്രഹത്തിലും ഉൾക്കൊള്ളിക്കാനും പ്രേദാനം ചെയ്യിപ്പിക്കാനും നമ്മൾ ശ്രമിച്ചാൽ ആ വിഗ്രഹം പൊട്ടിത്തെറിച്ചു പോകും. കാരണം വിഗ്രഹം നിർമ്മിക്കാൻ ആവശ്യമായ മന്ദരിയുടെ സ്രഷ്ടാവാണ് നാഥൻ. കുരിശ് നിർമ്മിക്കാൻ ആവശ്യമായ മരക്കഷ്ടത്തിന്റെ സ്രഷ്ടാവാണ് നാഥൻ. ജാറം നിർമ്മിക്കാൻ ആവശ്യമായ പദാർത്ഥത്തിന്റെ സ്രഷ്ടാവാണ് നാഥൻ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വിഗ്രഹാരാധന ഇല്ലാത്തത്. എന്നാൽ മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും പാടില്ല. വലാത്തസുബ്ബു എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആശയപരമായ ഒരു സംവാദം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ, അവനെ മാത്രം ആരാധിക്കുക എന്നത് മുസ്ലിം ജനനം കൊണ്ട് മുസ്ലിമായി ജനിച്ചവർ മാത്രം അംഗീകരിക്കേണ്ടതല്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തും ചുറ്റുഭാഗമുള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു ബസിന്റെ മുമ്പിൽ മൂന്ന് ചിത്രങ്ങൾ, ഒരു ഹൈന്ദവന്റെ ഒരു വിഗ്രഹം, യേശുവിന്റെ ഒരു വിഗ്രഹം. മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മഹാന്റെ ഫോട്ടോ വെക്കാൻ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അജ്മീറിന്റെ ഒരു ഫോട്ടോ വെച്ചു, അജ്മീറിന്റെ ജാറത്തിന്റെ ഒരു ഫോട്ടോ വെച്ചു. ബസ് അപകടത്തിലേക്ക് പോകുമ്പോ അറിയാതെ ആ മൂന്ന് ചിത്രങ്ങളിലേക്ക് ആളുകൾ നോക്കുകയും രക്ഷിക്കണേ എന്ന് ആ വിഗ്രഹത്തെ നോക്കി പറയുമ്പോ ആ ബസ് പോയി ഒരു പോസ്റ്റിനിടിച്ച് ആ മൂന്ന് ചിത്രങ്ങളും പൊടിപൊടിയാകുമ്പോ സ്വന്തം വിഗ്രഹത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്തവരോടാണോ നമ്മൾ രക്ഷക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ ചോദ്യം. ആ ചിത്രങ്ങൾക്ക് മുമ്പിൽ തൂക്കിയ പൂവില്ലേ, ആ പൂവ് വൈകുന്നേരമാകുമ്പോഴേക്കും വാടിപ്പോകും. തങ്ങളുടെ സ്വന്തം ചിത്രത്തിന് മുമ്പിൽ തൂക്കിയ പൂവ് വാടുന്നത് തടയാൻ കഴിയാത്തവരോടാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മുടെ ബുദ്ധിയിലേക്ക് ചൂന്ന് കയറേണ്ട ഒരു ചോദ്യമില്ലേ? ആ ചോദ്യം ഇസ്ലാം ചോദിക്കുന്നു. അതുകൊണ്ട് സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക. ഇത്രയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നിങ്ങളൊക്കെ മുഹമ്മദ് നബിയെ ആരാധിക്കണം എന്ന് പറയാനാണെങ്കിൽ അത് വിശ്വാസപരമായ ഒരു വർഗീയത തന്നെയായിരുന്നു. മുഹമ്മദ് നബിയെ ആരാധിക്കാൻ പാടില്ല. ലോകത്തിന്റെ സ്രഷ്ടാവിനെ മാത്രം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധന എത്ര പറഞ്ഞാലും കേട്ടാലും നമുക്ക് മതിയാവുകയില്ല. ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറയാണത്. മൂന്നാമത്തത് ഈ മരണാനന്തര ജീവിതവും ഏകദൈവാരാധനയുമാകുന്ന സന്ദേശമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ജീവിതത്തിൽ കൃത്യമായ മാതൃക, എല്ലാ കാര്യങ്ങൾക്കും മാതൃക. അതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദകറല്ലാഹ കസീറ. കൂടുതൽ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവേയും പരലോകത്തെയും കാംക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അവിടെ നമുക്ക് പഠിപ്പിച്ച എന്തെല്ലാം ഉണ്ടോ, വമാ അതാകുമുർ റസൂലു ഫഹുദു, അവിടെ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടെ എന്തൊന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. കാരണം എന്താ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ,
നിങ്ങളുടെ സഹോദരൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയല്ല, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ വഹീം ആ വാചകങ്ങൾ പോലും അങ്ങനെ തന്നെ, യാതൊരു മാറ്റവുമില്ല. പരിശുദ്ധ ഖുർആൻ ഖൈറുൽ കലാമി കലാമുള്ളാ, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, നമ്മളൊക്കെ പടച്ചവന്റെ സൃഷ്ടിയാണ്. ആകാശം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഭൂമി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതാണ് ഒന്നാമത്തെ വഹീം. രണ്ടാമത്തത്, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞും പഠിപ്പിച്ചും മൗനാനുവാദം നൽകിയും നമ്മയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അതും വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതുകൊണ്ട് ഖുർആനും ഹദീസും വഹീ തന്നെ, ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ നാഥനിൽ നിന്നുള്ള സന്ദേശമാണ്. അതാണ് എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള സന്മാർഗം നേർമാർഗം എന്ന് നേരത്തെ ആദൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആ ഹുദയുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, അടിസ്ഥാന പ്രമാണങ്ങളാണ് ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മെ അനാഥമാക്കിയിട്ടല്ല പോയത്, മറിച്ച് അവിടുന്ന് പറഞ്ഞു തറത്തു പീക്കും അമ്രയിൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൊല്ലിയും, ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപടച്ചു പോവുകയില്ല. മറുവശം ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപടച്ചു പോകും. അപ്പോ നമ്മളെ സൃഷ്ടിച്ച നാഥൻ നമ്മളെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവൻ പറയണം. അതാണ് ഇസ്ലാം. നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം അത് അവൻ പറഞ്ഞതനുസരിച്ച്, കാരണം അവന്റേതാണ് നമ്മൾ, അവന്റെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ഒരു രോമകൂപത്തിന്റെ ഉടമസ്ഥാവകാശം പോലും നമുക്കില്ല. എന്റെ ഈ കണ്ണുകളുടെ ഉടമസ്ഥാവകാശം എനിക്കായിരുന്നുവെങ്കിൽ എന്നോട് ചോദിക്കാതെ ഈ കണ്ണിന്റെ കാഴ്ച എങ്ങനെ കുറഞ്ഞു പോകും? നമ്മുടെ ചെവികളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ എങ്ങനെയാണ് കേൾവി കുറഞ്ഞു പോകുന്നത്? നമ്മുടെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതെങ്ങനെ നരച്ചു പോകുന്നു? എന്റെയും നിങ്ങളുടെയും ശരീരം യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിനെങ്ങനെ പനി വരുന്നു? ശരീരത്തിലെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം പോലും നമുക്കില്ല, നാഥന്റേതാണ്. അവന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ. അങ്ങനെ തിരിച്ചു പോകുന്ന ആ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ബുദ്ധിയും ചിന്തയും ഇല്ലാത്ത മറ്റ് ജീവജാലങ്ങളെ പോലെ നമുക്കായിക്കൂടാ. കൃത്യമായൊരു മാർഗനിർദ്ദേശം വേണം. അതാണ് പരിശുദ്ധ ഇസ്ലാം. അതിന്റെ ഇന്നത്തെ രൂപമാണ്, പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള മാർഗമാണ് ഖുർആനും ഹദീസും. ഖുർആൻ സ്വയം പറഞ്ഞു ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം. ഹുദൻ ലിൽ മുസ്ലിമീൻ എന്നല്ല, ഹുദൻ ലിന്നാസ്, മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ആരൊക്കെ ഈ ലോകത്തുണ്ടോ അവർക്കൊക്കെയുള്ള മാർഗദർശനമാണ് ഖുർആൻ. കാഫത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകൻ എന്നാണ് മഹാനായ റസൂലിനെ കുറിച്ച് പറഞ്ഞത്. ഈ രണ്ട് സന്ദേശങ്ങൾ ഇതിവിടെ കൃത്യമായി വ്യക്തമായി ഉണ്ട്. മാത്രമല്ല നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. പരിശുദ്ധ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ കൃത്യമായി വ്യക്തമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ ഈ ലോകത്ത് ഉണ്ടാകും. അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അത് സംരക്ഷിക്കുവാൻ അള്ളാഹു ചില കാരണക്കാരെ കാലാകാലങ്ങളിൽ ഉണ്ടാക്കും. അതിലൊരു മെമ്പറാകാനാണ്, അതിലൊരു പ്രവർത്തകനാകാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെയും അശാന്തിയും അവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എത്രയെത്ര കക്ഷികളാണ് ഇവിടെ, ഉളിക്കലങ്ങാടിയിൽ ഇറങ്ങിയാൽ എത്രയെത്ര മുസ്ലിം സംഘടനകളുടെ ബോർഡുകൾ. ഈ ബോർഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇസ്ലാം എന്നൊരു ബോർഡ് വെച്ച് എല്ലാവർക്കും ഒന്ന് യോജിച്ചുകൂടെ, എല്ലാവർക്കും ഒരു ഒറ്റ പള്ളി, ആ പള്ളിക്ക് കുറെ വലിയ വലിപ്പമുണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ സുന്ദരമായ ആഗ്രഹമാണ്. പക്ഷെ അത് സാധിക്കുന്നില്ല. എന്താണ് പ്രശ്നം? അതിന് വല്ല പരിഹാരവുമുണ്ടോ? ഇങ്ങനെ ഒരു അശാന്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ സ്രഷ്ടാവിനറിയാം.
അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനൊന്നിനുമില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ടി വി കാണേണ്ടവരല്ല. എത്രയെത്ര അഭിപ്രായ വ്യത്യാസങ്ങളാ. അവർ പറയുമ്പോ അതാ ശരിയും തോന്നും, ഇവർ പറയുമ്പോ ഇതാ ശരിയും തോന്നും. ഈ സാധാരണക്കാരായ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാമിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. നോക്കൂ, കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നത് വഹയാണ്, അള്ള അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ എന്റെയും എന്റെ ഖുലഫായിർ റാഷിദീങ്ങളുടെയും മാർഗത്തിൽ നിൽക്കണം. അദ്ദൂബിന്ന വാഷിദ്, അണപ്പല്ല് കൊണ്ട് മുറുക്കെ പിടിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി മാറും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇസ്ലാമിന്റെ ഒരു പാഠ്യരീതിയാണത്. 73 കക്ഷികളും നരകത്തിൽ, 73 നരകത്തിലോ, ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു കക്ഷിയൊഴികെ. അപ്പോൾ ആകാംക്ഷയായി ഏതാണ് ആ കക്ഷി? ഹാലു, ബഹുമാനപ്പെട്ട സ്വഹാബ റളിയല്ലാഹു അൻഹും അവർ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ രക്ഷപ്പെട്ട കക്ഷി, ഏതാണ് ആ മോക്ഷത്തിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ കക്ഷി, ഏതാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു മറുപടി, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. നോക്കൂ, മുസ്ലിം സമുദായത്തെ കുറിച്ചാ പറഞ്ഞത്, വതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായം ഭിന്നിക്കുമെന്നാ പറഞ്ഞത്. ആ അങ്ങനെ ഭിന്നിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ, അവരിൽ ഒരു വിഭാഗം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ആ രക്ഷപ്പെടുന്ന കക്ഷിയുടെ പ്രത്യേകത, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. നോക്കൂ, നേരത്തെ മറ്റൊരു ഹദീസ് നമ്മൾ കേട്ടു, ഖുർആനും സുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, അത് മുറുകെ പിടിച്ചാൽ വഴിപിഴച്ചു പോവില്ല. ഇവിടെ പ്രവാചകൻ പറയുന്നു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. ഒന്നാമത്തെ ഹദീസ് പഠിപ്പിക്കുന്നത് അടിസ്ഥാന പ്രമാണങ്ങളെയാണ്, രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളായ ആളുകൾ. വതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും. അങ്ങനെ ഭിന്നിപ്പുണ്ടാകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മുസ്ലിങ്ങളായ ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്, പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, സ്വീകരിച്ചാചരിക്കേണ്ടത് എങ്ങനെയാണ്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. സ്വഹാബാക്കളുടെ മാർഗം എന്നത് ഒരു പ്രമാണമല്ല, സ്വഹാബികളുടെ മാർഗം എന്നത് പ്രമാണമല്ല, സ്വഹാബികളുടെ മാർഗം എന്നത് പ്രമാണമല്ല. പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന മെത്തഡോളജിയാണ്, രീതിശാസ്ത്രമാണ് സ്വഹാബാക്കളുടെ മാർഗം എന്ന് പറയുന്നത്. അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസും തന്നെ. സ്വഹാബാക്കളെ കുറിച്ച് പറയുമ്പോ, സ്വഹാബാക്കളും മനുഷ്യർ, നമ്മളും മനുഷ്യർ, സ്വാഭാവികമായി ചിന്തിച്ചു പോകാം. പക്ഷേ അവർ മനുഷ്യർ തന്നെ. ഖുർആൻ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദൂവൻ, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. ഇങ്ങനെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, അവർക്ക് വേണ്ടി ജന്നാത്തു അദ്നിൻ തജ്രി തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ സ്വർഗം അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബാക്കളിൽപ്പെട്ട ഒരാൾ ചെലവഴിക്കുന്ന ഒരു മുദ്ദോ അതിന്റെ പകുതിയോ നിങ്ങൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും അവിടെ എത്തില്ല. മഹദിയായ ഒരു സ്വഹാബ വനിത യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഓരോ കുടുംബവും ഭർത്താക്കന്മാരെയും മക്കളെയും ഉപ്പമാരെയും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം പോയി ദീനിനു വേണ്ടി യുദ്ധം ചെയ്തോളൂ, അവർക്കറിയാം ഷഹീദാകാൻ സാധ്യതയുണ്ട്. ഉപ്പയെ തിരിച്ചു കിട്ടില്ല, ഭർത്താവിനെ മകളെ തിരിച്ചു കിട്ടില്ല, പക്ഷേ മയ്യത്ത് പോലും കുളിപ്പിക്കാതെ കബറിലേക്ക് വെച്ചുകൊണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഈ മകളെ കിട്ടും, ഈ ഭർത്താവിനെ കിട്ടും, ഈ ഉപ്പയെ കിട്ടും. അതാണ് യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോൾ അവരുടെ വിശ്വാസമല്ലേ? ഒരു സഹോദരി, ഒരു ഒരു സ്ത്രീ പറഞ്ഞു, റസൂലേ എന്റെ അടുത്ത് തരാനൊന്നുമില്ല, ഈ ചോര പൈതലിനെ
അങ്ങ് കയ്യിൽ വെച്ചോളൂ. വല്ല തട വല്ല അമ്പുമൊക്കെ വരുമ്പോ ഈ കുഞ്ഞിനെ വെച്ച് അങ്ങേക്ക് തടസ്സം ആ തടസ്സം നീക്കാമല്ലോ എന്ന് പറഞ്ഞ സ്വഹാബ വനിതകൾ. അതുകൊണ്ട് സ്വഹാബികളുടെ മഹത്വം ഖുർആനും ഹദീസും പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഹാബാക്കളുടെ മാർഗം അതാണ്. പ്രമാണങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഈ രീതി ശാസ്ത്രം തെറ്റിപ്പോയാൽ യഥാർത്ഥ മാർഗത്തിന് തെറ്റിപ്പോകും. ഉദാഹരണങ്ങൾ മാത്രം സമയക്കുറവ് മൂലം പെട്ടെന്ന് പറഞ്ഞു പോകാം. കാദിയാനികൾ പറയുന്നു, മഹാനായ പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട്. തെളിവ് ഖുർആനായത്തുകൾ. നമ്മൾ പറയുന്നു ഒരിക്കലും ഇല്ല, മഹാനായ പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ ഇല്ല. തെളിവ് ഖുർആനായത്തുകൾ. പ്രവാചകൻ ഇനിയും വരും, തെളിവ് ഖുർആൻ. ഇനി വരില്ല, തെളിവ് ഖുർആൻ. എന്തു ചെയ്യും? അവിടെയാണ് പ്രവാചകൻ വീണ്ടും വരും എന്നതിനും ഒരു ഡസനിലധികം ആയത്തുകൾ ഓതുമ്പോൾ ആ ആയത്ത് ആദ്യമായി ഓതിയ പ്രവാചകനും അത് കേട്ട സ്വഹാബത്തും മറ്റൊരു പ്രവാചകൻ വരുമെന്ന് മനസ്സിലാക്കിയോ? ആ ചോദ്യത്തിന് കാദിയാനികൾക്ക് മറുപടിയില്ല. അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഇങ്ങനെ ഓരോരോ കക്ഷികൾ നമസ്കാര മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഞ്ചു വഖത്ത് നമസ്കാരത്തെ മൂന്നാക്കി ചുരുക്കി ശേഖരൂരും അനുയായികളും ഹദീസ് നിഷേധം പ്രചരിപ്പിച്ചു. 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ശേഖരൂരിന്റെ ഒരു ഭാഗത്ത് നിർത്തി മറുഭാഗത്ത് നിന്ന് നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയും സഹയാത്രികരും അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആസിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടുപേരും രണ്ടു ഭാഗത്തായി വാദപ്രതിവാദം നടത്തി. നമസ്കാരം മൂന്ന് വക്താണ് എന്നതിന് ആയത്തുകൾ ഓതിക്കൊണ്ട് ചേകനൂര് വിശദീകരിച്ചപ്പോ ആ ആയത്തുകൾ ആദ്യമായി ഓതിയ നബിയും സ്വഹാബത്തും എത്ര വക്താണ് നമസ്കരിച്ചത് എന്നതിന് ബുദ്ധി കൊടുക്കൂ മൗലവി, ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാൽ നമസ്കാരം മൂന്നെന്ന് കിട്ടുമെന്ന് പറഞ്ഞും സ്വഹാബാക്കളുടെ മാർഗത്തിലേക്ക് പോകാതെ വഴുതി മാറിയപ്പോ വണ്ടൂരിൽ ഒട്ടുകൂടി ആയിരങ്ങൾക്ക് ശേഖനൂരിസം തെറ്റാണെന്ന് മനസ്സിലായി. തൊട്ടപ്പുറത്ത് കൊട്ടപ്പുറത്തെ പാടത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ പരസ്യവാദ പ്രതിവാദം. ഇന്നും നടക്കുന്നത് പരസ്യവാദ പ്രതിവാദം തന്നെ. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നുപോയി. അതുകൊണ്ട് ഒരു റൂമിലിരുന്ന് സംവാദം നടത്തിയാൽ ലൈവായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട്ടിൽ കാണാം. അത് ഇന്നത്തെ ഒരു സൗകര്യം. അന്ന് ആ പാടത്ത് ആളുകൾ ഒത്തുചേർന്നു. എന്തായിരുന്നു ചോദ്യം? മുഹയിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ? ആ ചോദ്യത്തിന്റെ ചോദ്യശരം കേട്ട കാരണവന്മാർ ഈ സദസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വമ്പിച്ച ചോദ്യമായിരുന്നു അത്. ആ ചോദ്യത്തിന് അന്ന് വരെയുള്ള വാദപ്രതിവാദങ്ങളിൽ ലഭിക്കാത്തൊരു മറുപടിയാണ് ലഭിച്ചത്. ഉണ്ട് മൗലവി, ഉണ്ട്. അതോടുകൂടി അല്ലാഹു അക്ബർ, മുസ്ലിയാരെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞു അല്ലാഹു അക്ബർ. പടച്ചോനെ, ഇന്ന് വരെ ഒരു വാദപ്രതിവാദത്തിലും ഇ കെ അബൂബക്കർ മുസ്ലിയാരോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോ ഒന്നും പറയാത്ത മറുപടിയാണല്ലോ, രക്ഷപ്പെട്ടല്ലോ. എല്ലാവരും കാതുകൂർപ്പിച്ചു, കണ്ണുകൾ തറച്ചു നിന്നു. ഏതാണ് പടച്ചവനെ ആയത്ത്? അതാ വരുന്നു ആയത്ത്. പരിശുദ്ധ ഖുർആന്റെ 43-ാമത്തെ അധ്യായം സൂറത്ത് സുഹ്റഫിലെ 45-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം. കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട്, നമ്മുടെ പ്രവാചകന്മാരോട് മുഹമ്മദ് നബിയെ അങ്ങ് ചോദിച്ചു നോക്കുക. അപ്പോൾ മൗലവി, കഴിഞ്ഞു പോയ പ്രവാചകന്മാർ വഫാത്തായവരല്ലേ? ആ വഫാത്തായവരോട് ചോദിക്കാനല്ലേ അല്ല പറഞ്ഞത്? അപ്പോൾ മരിച്ചവരോട് ചോദിക്കാൻ തെളിവായില്ലേ? അല്ലാഹു അക്ബർ, ജയിച്ചല്ലോ, ഇനി പോയാ മതി. ഇനി എന്ത് പറയാനാ? ആയത്തല്ലേ ചോദിച്ചത് മൗലവി, കിട്ടിയില്ലേ ആയത്ത്? വിജയ ആഘോഷത്തിൽ വാദപ്രതിവാദമാണല്ലോ. എന്താ ഇനി മൗലവി മുട്ടുപറക്കുന്നൊന്ന് കാണാമല്ലോ. എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ട് നീങ്ങി. മൗലവി എഴുന്നേറ്റൊരു ചോദ്യം. എന്തായിരുന്നു ചോദ്യം? ഈ ആയത്ത് കൊട്ടപ്പുറത്ത് ഇറങ്ങിയതല്ലോ, ഈ ആയത്ത് ആദ്യമായി നമുക്ക് ഓതിക്കേൽപ്പിച്ചത് മഹാനായ റസൂലുള്ളയാണല്ലോ, അത് കേട്ടത് സ്വഹാബത്താണല്ലോ. ആ സ്വഹാബികളിൽ ആരാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തഫ്സീറിലാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ന്യായമാണല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുമ്പോ വീണ്ടും ഇതാ ഇപ്പുറത്ത് മറുപടി വരുന്നു. കേട്ടോളൂ മറുപടി. ആയത്തുകൊണ്ട് തന്നെ മനസ്സിലാകുമ്പോൾ എന്തിനാ മൗലവി തഫ്സീർ? ആരും പറഞ്ഞിട്ടില്ല, എവിടെയുമില്ല. എന്റെ ബുദ്ധിക്ക് തോന്നുന്നു. ഇനി ആയത്തിന്റെ ബാക്കി എന്താ? അജാൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുബദൂൻ,
എന്താ ചോദിച്ചു നോക്കേണ്ടത്? റഹ്മാൻ അല്ലാത്ത അല്ല ഇലാഹിനെയും അവർക്ക് ആരാധിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നോ? അല്ല, ഓരോടൊക്കെ പറഞ്ഞു പഠിച്ചാൽ മാത്രം ആരാധിക്കാം. നിന്നോട് അതിന്റെ തൗഹീദിനുള്ള ആയത്താണ്. അപ്പോൾ 43-45 അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള ആയത്താണെന്ന് ഒരു കൂട്ടർ, അതേ ആയത്ത് തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ് മറ്റൊരു കൂട്ടർ, ഒരൊറ്റ ആയത്ത് തൗഹീദിന് തെളിവ്, അതേ ആയത്ത് ശിർക്കിനും തെളിവ്. എന്ത് ചെയ്യും? പ്രയാസപ്പെടണ്ട, പ്രയാസമുണ്ടാക്കി പ്രവാചകൻ പോയിട്ടില്ല. ഇസ്ലാമിൽ സത്യം മനസ്സിലാക്കാൻ പ്രയാസവുമില്ല. അങ്ങനെ കണ്ടാൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണ്? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികളിൽ ആരെങ്കിലും നേരെ അബൂബക്കർ സിദ്ദീഖ്, അബൂജർ അച്ഛ കൊണ്ട് കൈ കൈ അബൂജനെ പ്രശ്നം തീർന്ന്, ഇനി നാളെ മുതൽ ഞങ്ങളും വിളിച്ചോളാം ഇബ്രാഹിം നബിയെ കാക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ആ ആയത്തിന്റെ ശരിയായ അർത്ഥമെന്ത്, ആശയമെന്ത്, അതിന്റെ പ്രഥമ സംബോധിതരായ സ്വഹാബത്തെന്തു മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. കാരണം അവർ മനസ്സിലാക്കിയതിൽ വല്ല തകരാറും വന്നാൽ തിരുത്താൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ശിർക്ക് വരുന്നത്? ഖുർആനിനെയും ഹദീസിനെയും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ. മനസ്സിലാക്കാത്തത് കൊണ്ട്, വ്യാഖ്യാനിക്കാത്തത് കൊണ്ട്, സ്വീകരിച്ചാചരിക്കാത്തത് കൊണ്ടാണ് ഈ വ്യതിയാനങ്ങളിലേക്കെല്ലാം സമൂഹം പോകാൻ കാരണം. അതേപോലെ ഈ പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ മതരാഷ്ട്രം വേണം, അഥവാ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഭാഗമാണ്. എന്താ തെളിവ്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ചില ആളുകൾ അങ്ങനെ പറയുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന, അഥവാ നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മൗലാന മൗദൂദി സാഹിബ്, അദ്ദേഹം ഒരു ചിന്തകനാണ്, എഴുത്തുകാരനാണ്, വ്യക്തിപരമായി നമുക്ക് വിമർശനമില്ല, ആശയപരമായ കൃത്യമായ വിയോജിപ്പുണ്ടെന്ന് ആ സഹോദരങ്ങൾക്കും അറിയാമല്ലോ. അദ്ദേഹം ആ ആയത്തിന് അർത്ഥം കൊടുത്തെടുത്ത് എന്താണ് പറഞ്ഞത്? ഈ ആയത്തിന്റെ അടിസ്ഥാന ഈ ആയത്തിന് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നതിന് പുറമെ നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ, നിന്നോട് നിനക്ക് മാത്രമേ ഞങ്ങൾ അടിമ വേല ചെയ്യൂ. ഈ രണ്ടർത്ഥങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാകുന്നു. നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ, അത് വ്യാഖ്യാനിച്ചു, നിന്റെ നിയമങ്ങളെ മാത്രമേ അനുസരിക്കൂ. ഇന്ത്യയിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇസ്ലാമിന്റേതല്ല, പടച്ചവന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അംഗീകരിച്ചുകൂടാ, ഇനി സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് വരാൻ ഉണ്ട് എന്ന് പറയുന്ന ജനാധിപത്യ ഗവൺമെന്റിനെയും അംഗീകരിച്ചുകൂടാ, കാരണം പടച്ചവന്റെ നിയമമല്ല അവിടെ വരുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഭാഗമാണ്. ഒരു ചോദ്യം, അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിക ഭരണം ഇഷ്ടല്ലേ? അല്ല, ഇസ്ലാമിക ഭരണം വേണ്ടെന്ന അഭിപ്രായം? ഇസ്ലാമിക ഭരണം വേണമെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അഭിപ്രായം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്, റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ ഭരണമാണ്, ഇസ്ലാമിക ഭരണമാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞില്ലേ? പ്രശ്നം അതല്ല. ലാ ഇലാഹ ഇല്ലല്ലാ പൂർത്തിയാകണമെങ്കിൽ ഇസ്ലാമിക ഭരണം വരണമെന്ന് പറയുന്നതും ഇസ്ലാമിക ഭരണം വരാൻ ആഗ്രഹിക്കുന്നു ഒരുപോലെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാ പൂർത്തിയായി ആ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടൂ, ഈമാനോടുകൂടി മരിക്കാൻ പറ്റൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ താല്പര്യത്തിന്റെ ഭാഗമായി മതം മതരാഷ്ട്രം കൊണ്ടുവന്നു. അങ്ങനെ ഇസ്ലാം അപ്രായോഗികമാക്കി. ഇവിടെ എന്താണ് മൗലാന മൗദൂദി സാഹിബിന് പറ്റിയ തകരാറെന്നറിയാമോ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയരായ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ അഭയം കിട്ടും. അന്ന് നജ്ജാശി മുസ്ലിം ആയിട്ടില്ല. ഒരനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് അഭയം തേടിപ്പോകാൻ മഹാനായ പ്രവാചകൻ പറയുന്നതിന് മുമ്പ് ഉള്ള ഫാത്തിഹയിൽ പ്രവാചകൻ ഓതിയിട്ടുണ്ട് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അതിന് ശേഷവും ഓതി ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവിന്റെ നിയമങ്ങളെ മാത്രം അംഗീകരിച്ചുകൊണ്ട് അഥവാ ഇസ്ലാമിക ഭരണം മാത്രമാണ് ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ്റെ അർത്ഥം അത് ഓതിത്തന്ന പ്രവാചകന് പോലും മനസ്സിലായില്ല എന്ന അപരാധം എന്തുകൊണ്ട് വന്നു? മദീനയിലെത്തി ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കി,
മദീനക്ക് പുറത്തുനിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ ജൂതന്മാർ എന്ന് പറഞ്ഞു നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ച് നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തയീൻ എതിരല്ലാതെ. വഇബ്രാഹീം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹീം, എന്തൊക്കെ അല്ല പറഞ്ഞോ അതൊക്കെ പൂർണ്ണമായും പാലിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പൂർണ്ണ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം. ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചോ? ഇല്ല. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണോ ജീവിച്ചതും മരിച്ചതും പ്രബോധനം നടത്തിയതും? അല്ല. എങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണ മുസ്ലിം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തയീൻ എന്ന ആയത്തിന് അതിന്റെ പ്രൈമറി ഓഡിയൻസ് പ്രഥമ സംബോധനരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാകാത്തത് കൊണ്ടാണ് മതരാഷ്ട്രവാദം. മതരാഷ്ട്രവാദത്തിന്റെ സന്തതിയാണ് തീവ്രവാദം. അത് ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങൾ, അവിടുന്നാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം വന്നത്. പൊട്ടത്തരമാണത്, വിഡ്ഢിത്തമാണത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ, ഓരോ വ്യക്തിയുടെയും മോചനം ഇസ്ലാമിലൂടെ. ആരാ ഇന്ത്യയിലേക്ക് ചുരുക്കാൻ പറഞ്ഞത്? രാഷ്ട്രീയ അതിർത്തിയിലേക്ക് ഇസ്ലാമിനെ ചുരുക്കുന്ന ഈ സങ്കുചിതമായ അവസ്ഥ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ധീരനെ മനസ്സിലാക്കാത്തത് കൊണ്ട് വന്ന മഹാ അപകടമാണ്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവണതകൾ, അത് മുഴുവൻ വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഖുർആനിനെയും ഹദീസിനെയും അതിന്റെ പ്രഥമ സംബോധിതർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വേറെ ചില സഹോദരങ്ങൾ ഇസ്ലാമിലെ ഇബാദത്തുകൾ, നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. ഇബാദത്തുകൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നാം സന്ദേശം കൃത്യമായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ദഅവ നടത്തുക എന്ന ഒരു നിർമ്മിതി വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരം സംഘങ്ങളുടെ പിന്നിൽ വ്യാജത്വരീക്കത്തുകളാണ്. ആ വ്യാജത്വരീക്കത്തുകൾ ചെന്ന് ചേരുന്നത് ശിയായിസത്തിലാണ്. വെറുതെ പറയുകയല്ല, നമ്മുടെ സഹോദരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമലിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ മുഖകുരയും അതിന്റെ അവതാരികയും വായിച്ചാൽ ഒരു സത്യം അവിടെ എഴുതി വച്ചിരിക്കുന്നു. ആ പുസ്തകത്തിന്റെ രചയിതാവായ സക്കരിയ സാഹിബ്, അദ്ദേഹം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. നക്ഷബന്ദിയ തരീഖത്തിന്റെ പതിനായിരക്കണക്കിന് മുരീദന്മാരുള്ള ശൈഖാണ്. അതെ, നക്ഷബന്ദിയ തരീഖത്ത് തടച്ച തരീഖത്താണെന്ന് സമസ്ത പോലും പറയുന്നു. ആ തരീഖത്തിന്റെ അനുഭാവിയാണെന്നല്ല, പ്രവർത്തകരാണെന്നല്ല, പതിനായിരക്കണക്കിന് മുരീദന്മാരുള്ള ശൈഖാണ്. അപ്പൊ പിന്നെ അതിന്റെ ബാക്കി വായിക്കണോ? അബദ്ധങ്ങളുടെ പരമ്പരയാണ്. അതിൽ ഒരു ഉദാഹരണം, ഒരു മഹാൻ ഒരു വുദുകൊണ്ട് 12 ദിവസം നമസ്കരിച്ചു. അത് പറയുമ്പോ ആളുകൾ തലയാട്ടുന്നു. എവിടുന്നാ പറയുന്നത്? അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച്. എന്നാൽ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുമുണ്ട്. രാത്രി ഉറങ്ങാതെ നമസ്കരിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയോട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. അപ്പൊ റസൂലുള്ള മഹത്വം ഇടിച്ചു താഴ്ത്തിയിരിക്കുന്നു. ഇയാൾ ഒരൊറ്റ ഉതുകൊണ്ട് 12 ദിവസം. അപ്പൊ അയാളിന്റെ ഇടക്കായക്ക് മൂത്രമൊഴിക്കുന്നു വേണ്ടേ? കഥയിൽ ചോദ്യമില്ല. തൊരീക്കത്തുകാരൻ എന്തു പറഞ്ഞാലും സ്വീകരിച്ചു കൊള്ളുക. ചില ആളുകൾ പറയും, ഈ സെലഫി പള്ളിയിൽ ഇത്ര ആൾക്കാരെ കയറ്റൂല, അല്ലെങ്കിൽ അവിടെ അവരെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. എന്താ ഇപ്പൊ ഇത്ര? ഒന്നുമില്ല, അതവിടെ വായിക്കാൻ പറ്റിയതല്ല. പ്രവാചകന്റെ മഹത്വം ഇടിച്ചു താഴ്ത്തുന്നത് വായിക്കാനല്ല, സലഫി മസ്ജിദ് ഉണ്ടാക്കിയത്. ഒരു മഹാൻ ഒരു ഉതുകൊണ്ട് 12 റക്അത്തോ തീർന്നില്ല, എടുത്തോളൂ സ്വലാത്തിന്റെ മഹത്വം. സ്വലാത്തിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. എന്താണ് അതിൽ പറയുന്നത്? ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ളാ യാ റഹ്മത്തുല്ലിൽ ആലമീൻ. ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ളാ. നോക്കൂ, അഭയം നൽകുക പടച്ചോനെ എന്നല്ല, മഹാനായ റസൂലുള്ളയെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അമലിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ ആശയപരമായി എതിർക്കുന്നത്. വ്യക്തിപരമായ ഒരു വിദ്വേഷവും നമുക്കില്ല, പക്ഷേ രക്ഷപ്പെട്ട കക്ഷിയുടെ പരിധിയിൽ ആ ആശയം വരില്ല എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരോട് വെറുപ്പുള്ളത് കൊണ്ടല്ല.
ഈ സത്യമാർഗത്തിനെതിരാണത്. പ്രവാചകന്റെ മഹത്വം ഇടിച്ച് താഴ്ത്തിക്കൂടാ, പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ വ്യതിയാന കക്ഷികൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും എന്തുകൊണ്ട് അത്തരമൊരവസ്ഥയുണ്ടായി? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ പഠിക്കണം മനസ്സിലാക്കണം എന്ന രീതിശാസ്ത്രത്തിൽ തെറ്റിപ്പോയതുകൊണ്ടാണ്. പലരും പറയും ഇത്രയും കൃത്യവും വ്യക്തവുമായ ഒരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന്. അത് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇതേപോലൊരു ഇസ്ലാമിക് എക്സിബിഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന കൃത്യവും വ്യക്തവുമായ ആശയത്തിന്റെ ദൃഢത നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. പിരിഞ്ഞുപോയ ആളുകൾ 2002 ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്താണത്? മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അവർ പിരിഞ്ഞുപോയെന്ന സന്തോഷം കൊണ്ടല്ല, പക്ഷെ പിരിഞ്ഞു പോയതിൽ കാരണം അവർ പറഞ്ഞത് വിഷയം സാമ്പത്തികമല്ല, വിഷയം അധികാരമല്ല, ഇതിന്റെ ഉള്ളിൽ രണ്ട് ആശയങ്ങൾ തമ്മിൽ വല്ലാത്ത സംഘട്ടനമായിരുന്നു. അതിനവർ കൊടുത്ത പേര് ആശയ സംഘട്ടനമെന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെതല്ലാത്ത ഒരു ആശയവുമായി ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പുറത്തും വരും എന്നതിൽ തർക്കമില്ല. ഒരുപക്ഷേ ഇവിടെയും സഹോദരങ്ങളെ മനസ്സിലാക്കണം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18 ചാർജ് ഷീറ്റ് പുളിക്കൽ ആസ്ഥാനമായി കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പണ്ഡിത സംഘടന 1924 രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ സംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ സംഘം 1924 രൂപീകരിച്ച ആ സംഘം, അതിന്റെ അന്നുണ്ടായിരുന്ന 21 പ്രവർത്തക സമിതി അംഗങ്ങൾ രാവിലെ പകലാക്കി മാറ്റി, രാവിലെ 10 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം സുബഹിക്ക് തൊട്ടുമുമ്പ് അവസാനിക്കുന്ന രൂപത്തിൽ ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി. അതിൽ ഒന്നാമത്തതെന്തായിരുന്നു? ഖുർആനും ഹദീസും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം അവലംബിക്കേണ്ടത്. അതെ, ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നിടത്ത് നമുക്കൊരു രീതിശാസ്ത്രമുണ്ട്. അതവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഒപ്പുവെച്ചെങ്കിലും പിന്നീട് ഇറങ്ങിയ 180 പേജുള്ള നീല പുസ്തകത്തിൽ എന്തു മൻഹജ്, ഏത് മൻഹജ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, 5 മദ്ഹബാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ അറിയുക, സലഫിന്റെ മാർഗമെന്ന സലഫി മൻഹജ് ഗൾഫ് ഇറക്കുമതി തന്നെയാണ്, ഗൾഫ് ഇറക്കുമതി തന്നെയാണ്, ഗൾഫ് ഇറക്കുമതി തന്നെയാണ്. കാരണം ഖുർആനും ഹദീസും ഗൾഫ് ഇറക്കുമതിയാണ്. ഖുർആനും ഹദീസും അവിടുന്ന് കിട്ടിയത്, അതിന്റെ രീതിശാസ്ത്രവും അവിടുന്ന് തന്നെ വരണം, സംശയമില്ല. അങ്ങനെ സലഫിന്റെ മാർഗത്തെ 5 മദ്ഹബാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ വലിയ തരത്തിലുള്ള വ്യതിയാന ആശയങ്ങൾ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിന്റെ 2 ഭാഗത്തും അബദ്ധം വന്നു. അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്ത് സംബന്ധിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ പിടിച്ചുവച്ച തങ്ങളുടെ യുവജന സംഘടനയുടെ കീഴിലുള്ള പ്രസിദ്ധീകരണത്തിലൂടെ ലേഖന പരമ്പരകൾ ശബാബിലൂടെ വന്നപ്പോ നോക്കൂ, തൗഹീദിന്റെ വിഷയത്തിൽ, അസ്മാഉ വസിഫാത്തിന്റെ വിഷയത്തിൽ കൃത്യമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് എതിരായ ആശയങ്ങൾ വരാൻ തുടങ്ങി. 2 പ്രമാണമായ ഹദീസിന്റെ കാര്യത്തിലോ വലിയ ദീർഘമായ തരത്തിലുള്ളൊരു പരമ്പര തന്നെ വന്നു. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഇസ്റാ മിഅ്റാജ് സംഭവം, മരണപ്പെട്ടുപോയ സി എൻ അഹമ്മദ് മൗലവി മഹാനായ ആ പണ്ഡിതൻ പരിശുദ്ധ ഖുർആൻക്ക് പരിഭാഷ എഴുതിയപ്പോ, വ്യാഖ്യം എഴുതിയപ്പോ മൗഇദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തന്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ അബദ്ധം അദ്ദേഹത്തിന് പറ്റിപ്പോയി. അതിന്റെ ഭാഗമായി രാപ്രയാണവും രാവ് യാത്രയും വാനയാത്രയും ഇസ്റാ മിഅ്റാജ് സംഭവം അത് സ്വപ്നമാകുന്നു. റസൂലുള്ള ശരീരത്തോടുകൂടി പോയിട്ടില്ല, റസൂലുള്ള സ്വപ്നം കണ്ടതാകുന്നു എന്ന് അദ്ദേഹം എഴുതി വച്ചപ്പോ അന്നത്തെ കെ എൻ എമ്മിന്റെ അമരക്കാരൻ
കെ എം മൗലവിക്ക് ലഭിച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടുകൂടി കാണുകയും ബഹുമാന്യനായ അമാരി മൗലവി, പി കെ മൂസ മൗലവി, എ അലവി മൗലവി ഈ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനും ഒരു മറുപടി എന്നോണം ബൃഹത്തായ ഒരു ഖുർആൻ പരിഭാഷ നമുക്ക് വേണമെന്ന് പറയുകയും ആ ഖുർആൻ പരിഭാഷയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ആധികാരികമായി അനുകൂലികളും പ്രതികൂലികളും അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിഭാഷയിൽ 17-ാം അധ്യായം സൂറത്ത് ഇസ്റാഇന്റെ അവസാനത്തിൽ നമുക്കൊരു വ്യാഖ്യാനക്കുറിപ്പ് കാണാം. ആ വ്യാഖ്യാനക്കുറിപ്പിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാവു യാത്രയും വാനയാത്രയും ഏതാനും പേജുകൾ വെച്ചുകൊണ്ട് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടുകൂടി തന്നെയാണ് ഇസ്റാ മീറാജിന് പോയത് എന്ന് ആയത്തും ഹദീസും വെച്ച് അമാനി മൗലവിയുടെ തഫ്സീറിൽ തെളിയിക്കുകയാണ്. അന്ന് സി എൻ അഹമ്മദ് മൗലവിക്ക് ആശയപരമായി മറുപടി കൊടുത്തു. എന്നാൽ ഇപ്പോൾ നമ്മിൽ നിന്നും 2002 പിരിഞ്ഞുപോയ സഹോദരങ്ങൾ അവർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു, ഇസ്റാ മീറാജ് സ്വപ്നമാകുന്നു. ആ അലവി മൗലവിയുടെ മകൻ ബഹുമാന്യനായ അബ്ദുൽ സലാം സുല്ലമി തന്റെ സംസാരങ്ങളിലൂടെ എഴുത്തിലൂടെ ഇസ്റാ മീറാജ് സംഭവം സ്വപ്നമാകുന്നു എന്ന് പറയുമ്പോ മുജാഹിദുകൾക്ക് പറയാനുള്ളത്, മോനെ ഉപ്പ് എഴുതിയതൊന്ന് വായിച്ചു നോക്കണേ, ഈ ആശയം മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്, അതിന് മറുപടി അന്ന് തന്നെ ഉപ്പ് അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. ആശയപരമാണ് പ്രശ്നം. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളെ പുച്ഛമായി തള്ളാതെ അത് സ്വപ്നമാകുന്നു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം എറണാകുളം മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡേവിഡ് മൂസ പിൻകോ, അദ്ദേഹം ആ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും പറഞ്ഞ ഒന്ന് ചന്ദ്രൻ പിളർന്ന സംഭവത്തെ കുറിച്ചുള്ള പഠനമാണ്. വൻശക്കൽ ഖമർ എന്ന് ഖുർആൻ വ്യക്തമാക്കിയ 40-ഓളം മുത്തവാത്തറിന്റെ പരിധിയിലേക്ക് എത്തുന്ന സ്വഹീഹായ ഹദീസുകളുണ്ട്. പക്ഷേ ഇവർ പറയുന്നു ആ ഹദീസുകൾ മുഴുവനും ലൈഫാകുന്നു, ഒന്നിച്ചങ്ങോട്ട് ഡിലീറ്റ് ആക്കുകയാണ്. നോക്കൂ, നിങ്ങളൊന്ന് അതൊന്നും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഖുർആനും ഹദീസും വ്യക്തമാക്കിയ ഈ സംഭവത്തെ നിഷേധിക്കാനുള്ള കാരണമെന്ത്? ഹദീസുകളെ സ്വീകരിക്കേണ്ടത് സലഫ് എങ്ങനെ സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിശാസ്ത്രം തെറ്റിപ്പോയതുകൊണ്ട്. നോക്കൂ, മാസപ്പറവി അതെ മാസം നോക്കണം, അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും. മാത്രം എന്തുകൊണ്ടാണ് മാസം നോക്കുമ്പോൾ കണക്ക് വേണമെന്ന് പറയുന്നത്? കണക്കനുസരിച്ച് ആകാശത്ത് ചന്ദ്രൻ വേണം എങ്കിലേ നോക്കിയിട്ട് കാര്യമുള്ളൂ. കണക്ക് തെറ്റില്ലേ? ഉത്തരം, കണക്ക് തെറ്റില്ല. കണക്ക് കൂട്ടുന്നവന് തെറ്റാം, കണക്ക് കുറക്കുന്നവന് തെറ്റാം, കണക്ക് തെറ്റില്ല. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചാണ്, അള്ളാഹുവിന്റേതാണ് കണക്ക്, തെറ്റില്ല അത്. കൂട്ടുന്നവനും കുറക്കുന്നവനും തെറ്റാം. ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എത്ര മിനിറ്റ് ആകാശത്ത് ചന്ദ്രനുണ്ട്? അമേരിക്കയിലെ പ്ലാനറ്റോറിയവും കോഴിക്കോട്ടെ പ്ലാനറ്റോറിയവും ഒരേ ഉത്തരം നൽകും. അവരുടെ കഴിവല്ല, സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കണക്കനുസരിച്ച് ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പെരുന്നാളാക്കാൻ പറ്റില്ല, നോമ്പാക്കാൻ പറ്റില്ല. നോക്കണം, കാണണം, സാക്ഷി വേണം. മേഘം മൂടിയാൽ മാസം പൂർത്തിയാക്കുക അല്ലെ? ഇതാണ് ഹദീസ്, ഇതാണ് ഹദീസ്. എന്നാൽ ഏയ്, ബുദ്ധി എന്നിട്ട് പ്രവർത്തിച്ചു, ഈ കണക്കൊക്കെ വികസിച്ച കാലത്ത് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആളില്ലാതെ നടന്ന മണിക്കാന് കോഴിക്കോട്ട് കുറെ ആളുകളെ കിട്ടി, ഇമാമ് നിൽക്കാൻ മത്സരമായി കുറെ പണ്ഡിതന്മാർ വന്നു അല്ലെ? എന്തുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയപരമായ വിഷയത്തിന്റെ പേരിൽ വേർതിരിഞ്ഞു നിന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിഞ്ഞ ബലി പെരുന്നാൾ 2, അറഫാ നോമ്പ് 2, കഴിഞ്ഞ നോമ്പ് 2, എന്തുകൊണ്ട്? ഹദീസുകളെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. ഈർക്കൽ സംഘടനയിൽ പോലും 2 പെരുന്നാളും 2 അറഫാ നോമ്പും വന്നു, എന്നിട്ടും നമ്മൾ ചോദിക്കുന്നു വ്യതിയാനമോ? എന്താണത്? നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. സിറാത്ത് പാലത്തെ പച്ചയായി തന്റെ ഹദീസ് പരിഭാഷയിലൂടെ നിഷേധിക്കുന്നു, കബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിസ്സാരമായി തള്ളുന്നു,
വിശ്വാസപരമായ കാര്യങ്ങൾക്ക് മുത്തവാത്തിറായ ഹദീസ് തന്നെ വേണം. ഖുർആനോ മുത്തവാത്തിറായ ഹദീസോ വേണമെന്ന് പറയുന്നതോടുകൂടി വിശ്വാസരംഗത്തുള്ള ഒട്ടേറെ കാര്യങ്ങൾ പുച്ഛമായി കാണുന്ന അവസ്ഥയിലേക്കെത്തി. ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ സഹോദരന്മാരെ, ഈ അടുത്തൊരു പുസ്തകം വായിച്ചു. ആ അൽഫനാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ, ആ ഒരു പ്രസിദ്ധീകരണത്തിൽ പറയുകയാണ്, എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇങ്ങനെ താടി വല്ലാതെ വളർത്തൊന്നും വേണ്ട, അത് ഭംഗികേടാകുന്നു. നോക്കൂ, ഒരു ഹദീസിനെ ഒരാൾ മനസ്സിലാക്കിയ രീതിയല്ലേ ഇത്. താടി വടിക്കുന്നവർ ഇസ്ലാമിൽപ്പെട്ടവരല്ല എന്ന അഭിപ്രായമില്ല. അതേ സന്ദർഭത്തിൽ ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നീണ്ട താടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സുന്നത്ത് എനിക്കും കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി താടി വെക്കുന്നവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിനെ പുച്ഛമായി തള്ളാൻ പാടില്ല. എന്നാൽ ഇവിടെ ഈ ഹദീസിനെ എന്തുകൊണ്ട് താടിയെ നിരുത്സാഹപ്പെടുത്താൻ ഈ ഹദീസ് ഉപയോഗിച്ചു? അല്ലാഹു ജമാലാണ്, യുഹിബ്ബുൽ ജമാൽ. ഈ ഹദീസ് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹ്. ആ ഹദീസ് ഹബീബ് പറയുമ്പോ അവിടുത്തെ താടി രോമങ്ങൾ ഇളകുമ്പോ താടി ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് കേൾക്കുന്ന സ്വഹാബാക്കൾക്ക് നെഞ്ചിലേക്ക് താഴ് നിൽക്കുന്ന താടിയുണ്ട്. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലീൻ ഷേവാണെങ്കിൽ ആ ഹദീസിന്റെ ഉദ്ദേശ്യം റസൂലുള്ളാഹ്ക്ക് മനസ്സിലായില്ല, സ്വഹാബാക്കൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എല്ലാരും കൂടി ഓടണ്ടേ ക്ലീൻ ഷേവിന് വേണ്ടി? ജോർജ് ബുഷിന്റെ മുഖത്ത് നോക്കി ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ട അവസ്ഥ വന്നു. ഈ അപകടകരമായ അവസ്ഥ, അതാണ് സ്വഹാബാക്കളുടെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയാൽ വരാൻ പോകുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, പിന്നീട് ഇന്ന് കേരളത്തിൽ വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2006 ഇതിന്റെ മറ്റൊരു പതിപ്പായ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ കോഴിക്കോട്ട് തടമ്പാട്ട് താഴത്ത് നടന്നു. ലോക ശ്രദ്ധയാകർഷിച്ചപ്പോ ചില ആളുകൾ ഒരു ക്യാമ്പയിൻ നടത്തി, ജിന്നും സിഹുറും, ജിന്നും സിഹുറും, ജിന്നും സിഹുറും. അതാ പോകുന്നു അവിടെ അവിടെ പിന്നെ അവിടെ സ്ക്രീന് വെക്കുന്നു, ജിന്ന് ഓവാലട്ടനും കൃഷ്ണട്ടും. എന്താ സമ്മക്കൊന്നും മനസ്സിലായില്ല, നിങ്ങളെ സാൽവേഷം മനസ്സിലായി, അതേതാ കൂട്ടര്, നിങ്ങൾ തന്നെയാണോ? ആളുകൾക്ക് പോലും മനസ്സിലാകാതെ വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംരംഭങ്ങൾ ഏത് ജനങ്ങളിലേക്കിറങ്ങി വിജയിക്കുമ്പോഴും ജിന്നും സിഹുറും, ജിന്നും സിഹുറും, ജിന്നും സിഹുറും എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, എങ്കിൽ ഇത്രയൊക്കെ പരിപാടികൾ ഈ വിഷയങ്ങളിൽ ഇതൊരു പ്രബോധന വിഷയമാക്കേണ്ട എന്ത് എന്തവസ്ഥാ വിശേഷമാണ് ഇവിടെയുള്ളത്? അതിന്റെ വസ്തുത ജനങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കൃത്യമായ മാർഗങ്ങളിലേ. മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തു പറ്റി? പരിശുദ്ധ ഇസ്ലാമിനെ സത്യസന്ധമായി പരിചയപ്പെടുത്തേണ്ടതിന് പകരം ഇത്തരം വിഷയങ്ങളുമായി നടക്കുമ്പോൾ അതിന്റെ ഗൗരവാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യമായ അവസ്ഥ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതൊട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഈ ലൈറ്റ് എക്സിബിഷൻ പോലെയുള്ള പ്രബോധന സംരംഭങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കും ഒഴിച്ചുകൊണ്ട് തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കുന്ന കാരണവന്മാർ, നട്ടപ്പാതിരെ കെടുന്നേറ്റ് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൗഹീദി മുന്നേറ്റം ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാരണവന്മാരും, യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും ഒക്കെ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു, ഖുറാഫാത്ത് തിരിച്ചു വരുന്നു എന്ന അപകടകരമായ ആരോപണം ചെയ്യുമ്പോൾ ആലോചിക്കണം, ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഈ തൗഹീദി സംഘത്തെക്കുറിച്ചാണോ ഇത് പറയാൻ? അവരുടെ ഏക ആശ്രയം ജനങ്ങളുടെ അജ്ഞത മാത്രമാണ്. ജിന്ന് സിഹിർ വിഷയങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ മാത്രമേയുള്ളൂ, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നല്ലേ പറയുന്നത്? ബഹുമാന്യ സഹോദരങ്ങൾ, അവരുടെ യുവത അച്ചടിച്ച് വിതരണം ചെയ്യുന്ന കെ എം മൗലവിയുടെ ഫത്വകൾ, ആ കെ എം മൗലവിയുടെ ഫത്വകളിൽ കാണാം, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ഇത് കറഞ്ഞത് കെ എൻ എമ്മിന്റെ ആദ്യകാല അമരക്കാരൻ കെ എം മൗലവിയാണ്. ഒന്നുകൂടി കേട്ടോളൂ, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. കെ എം മൗലവി അന്ധവിശ്വാസിയാണോ? നമ്മളോട് ചോദിക്കണം, നമ്മൾ ഉത്തരം കണ്ടെത്തണം.
ഈ പിശാചുബാധയും മാരണവും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ജാറങ്ങളിലേക്ക് ജനങ്ങൾ പോയപ്പോ റാത്തീബും മൗലൂദും അന്ധവിശ്വാസങ്ങളും ഉറുക്കും നൂലുമായി പോയപ്പോ ഹരിതേ ശിർക്കാണത് അള്ളാഹു പൊറുക്കാത്ത പാപമാണത്. അതുകൊണ്ട് തിരിച്ചു വരണം. ഖുർആനിലെ ആയത്തുകൾ എടുത്തോളൂ. റസൂലുള്ള പഠിപ്പിച്ച ദുആകളിലേക്ക് വരൂ. അതുകൊണ്ടാണ് ചികിത്സ നടത്തേണ്ടത്. കേരളീയ സമൂഹത്തെ അന്ധവിശ്വാസം തിരിച്ചു വിളിക്കാൻ സിഹറില്ലെന്നല്ല പറഞ്ഞത്, പിശാചുബാധ ഇല്ലെന്നല്ല പറഞ്ഞത്. അത് രണ്ടും ഉണ്ടെന്ന് തോന്നിയാൽ ഖുർആനിലെ ആയത്തുകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, അവ കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. അവിടെ തന്നെ അവിടെ തന്നെ കെ എം മൗലവി പഠിപ്പിച്ച മാർഗത്തിൽ തന്നെ ഇന്നും കേരള ജംഇയ്യത്തുൽ ഉലമ നിൽക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒക്ടോബർ 5-ാം തീയതി എടവണ്ണ ജാമിയ നദ്വിയയിൽ ചേർന്ന കേന്ദ്രം ISM MSM സംയുക്ത കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ 10 പണ്ഡിതന്മാർ എഴുതിയൊപ്പിട്ട് സമർപ്പിക്കുകയും ഒരു ഹർഫ് പോലും ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിനെതിരില്ല എന്ന് ആ കൗൺസിൽ പ്രഖ്യാപിച്ചു. അതിൽ കേരളീയ സമൂഹത്തോട് പറഞ്ഞ ഒരു ഭാഗം കേട്ടോളൂ. ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ നിലപാട് കേട്ടോളൂ. കെ എം മൗലവിയുടെ അതേ നിലപാട്, ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം റുഖ്യ ശറിയ ചെയ്യാവുന്നതാണ്. വളരെ കൃത്യമായി അവിടെ പറഞ്ഞു. എന്നാൽ അതിന്റെ 6-ാമത്തെ തീരുമാനമായി പറഞ്ഞു, റുഖ്യയുടെ ഭാഗമായി അടിക്കുക പോലെയുള്ള സംഗതികൾ, റുഖ്യയുടെ ഭാഗമായി അടിക്കുക പോലെയുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. കെ എം മൗലവി പറഞ്ഞ അതേ കാര്യം 2001 June 21 തീയതി നമ്മുടെ പുളിക്കൽ പതീരത്തുൽ അറബി കോളേജിന്റെ ലൈബ്രറിയിൽ വെച്ച് പണ്ഡിതന്മാർ കേന്ദ്രമിന് കെ ജയന് സമർപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഒരൊറ്റ കാര്യവും കൂടി കേട്ടാൽ വിഷയം തീരും. പിരിഞ്ഞു പോകും മുമ്പ്, 2002 ആശയപരമായ സംഘട്ടനത്തിന് വേണ്ടി പിരിഞ്ഞുപോയത്, 2001 December 14 തീയതി ഷബാബ് ഒരു കാര്യം കേരളീയ സമൂഹത്തെ അറിയിച്ചു. എന്താണത്? മനുഷ്യനെ എല്ലാ ഭാഗത്തു നിന്നും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാചഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണ മോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ശരീരത്തിൽ പിശാച് പ്രവേശിക്കും, വിഭ്രാന്തി ഉണ്ടാക്കും, ഉന്മാദമുണ്ടാക്കും. ഷബാബ് പിരിഞ്ഞു പോകും മുമ്പ് ഇപ്പൊ എന്തിനാ പ്രശ്നം ഉണ്ടാക്കി? ഷബാബ് പറഞ്ഞതെന്ത്? കേമലി പറഞ്ഞതെന്ത്? കേജോ എല്ലാം ഒന്നു തന്നെ. പിന്നെ എന്തിനാണ് ഈ വിഷയം? ഇന്ന് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ചില സന്ദർഭത്തിൽ ഒരു തമാശ പറയാറുണ്ട്. മുമ്പൊരാള് ബസ്സിലേക്ക് കയറും, എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ അടുത്തൊരു മുറിവുണ്ട്. ആ മുറിവ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആൾക്കാരൊക്കെ 2 rupees കൊടുക്കാൻ വിചാരിച്ചാൽ 10 rupees ഇട്ടിരിക്കും. ഓ പാവട്ടോ. അങ്ങനെ എല്ലാവരും വമ്പിച്ച കലശൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. ഇതിനൊരു മരുന്നുണ്ട്, ഒരൊറ്റമൂലുണ്ട്, ഇത് കുടിച്ചാൽ സംഗതി തൂക്കിട്ട് മാറും. അപ്പൊ അയാൾ കുറച്ചുനേരം മുഖത്തേക്ക് നോക്കി, പിന്നെ ഞാനെങ്ങനെയാ ജീവിക്കാന്ന് വെച്ചു. ആഹാ, അതുപോലെ ഈ ജിന്നും സിഹറും നിർത്തിയാ പിന്നെ ഇവരെങ്ങനെയാ ജീവിക്ക? തൗഹീദ് പറയാനേതായാലും നാക്ക് പൊന്തുന്നില്ല അല്ലേ? അതുകൊണ്ട് ജിന്നും സിഹറും എന്തിനാണ് ഈ ക്യാമ്പയിൻ? ഇതാ നോക്കൂ, കേരളത്തെ അട്ടിമറിക്കുന്ന വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഇതിലേക്ക് വരേണ്ടവരാണ് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും. ഇത് വിജയിപ്പിക്കാൻ ഇതിന്റെ സ്ക്വാഡ് വർക്ക്, അമുസ്ലിങ്ങൾക്ക് പ്രത്യേകം, വിവിധ ഭാഷക്കാർക്ക് പ്രത്യേകം തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ട സമയത്താണോ ഈ ക്ലിപ്പുമായി നടക്കുന്നത് സഹോദരങ്ങളെ? അതുകൊണ്ട് ജനങ്ങൾക്ക് ചില വിഷയങ്ങളിൽ അജ്ഞതയുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? സിഹറു ബാധിക്കുമെന്ന് പറഞ്ഞാൽ ശിർക്കാണ്. സമൂഹത്തിലൂടെ പ്രസംഗിച്ച് നടക്കുമ്പോ ഓർക്കണം, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹറു ബാധിച്ചു എന്ന് ഒരു ഏകദൈവ ആരാധന വിശ്വാസിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ അബ്ദുസ്സലാം സുലമിയെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോ, മോനെ ഉപ്പ് എഴുതി വെച്ചത് 4-ാം വാല്യത്തിലുണ്ട്, സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ കാണാം.
സിഹറിന് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നത് മുഅ്തസില വിഭാഗക്കാരാണ്, പിടച്ച കക്ഷിയായ മുഅ്തസില വിഭാഗക്കാരാണ്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഷബാബ് എഴുതുന്നു, ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ 5763 5766 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടെന്നും ആ റിപ്പോർട്ടിലുണ്ട്. 2004 പറയുന്നത് ഇതിന്റെ സിഹത്തിനെ കുറിച്ച് പറയുന്നു. ഒരു ഹദീ ഈ ഇതുമായി സിഹറുമായി ബന്ധപ്പെട്ട വിശ്വസ്തന്മാരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വിദൂര സാധ്യത മാത്രമേയുള്ളൂ. സിഹർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. 2005 ജനുവരി 1 മുജാഹിദ് പ്രസ്ഥാനം പിരിയും മുമ്പും പിരിഞ്ഞതിനു ശേഷവും ഇക്കാര്യമാണ് ഇരുകൂട്ടരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ എവിടുന്ന് വന്നു മുഅ്തസില വിഭാഗക്കാരുടെ സിഹർ ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല, പകരം സിഹർ ചെയ്യാൻ പാടില്ല, കുഫ്റാണ്, കാഫിറായി പോകും, വൻ പാപമാണ്. എന്നാൽ സിഹറുണ്ട്, അതിൽ യാഥാർത്ഥ്യമുണ്ട്, അത് ബുഖാരി ഹദീസാണ്, ഖുർആനിന് എതിരല്ല. കൃത്യമായി കേരള ജംഇയ്യത്തുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തു. അന്ന് സിഹറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിച്ച പണ്ഡിതനെ പിടികൂടിയത് നമ്മുടെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. ഒരു കിതാബിൽ ചെറിയൊരു തിരുമറി നടത്തിയപ്പോൾ അത് കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, മേനിൽ മറ്റൊരാൾ എഴുതിത്തന്നത് ഞാൻ ഈ വായിക്കില്ല, എഴുതി കൊടുത്തത് വേറെ ആളായിരുന്നു എന്നർത്ഥം. ഇപ്പൊ സിഹിറിനെ നിഷേധിക്കുന്ന ബഹുമാനനായ സുല്ലബി തന്നെ അദ്ദേഹം എഴുതി കൊടുത്തത് അവിടെ വായിച്ചത്, മനസ്സിലായില്ലേ? അത്രയും കൃത്യമായി വളരെ മുമ്പ് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാട് വ്യക്തമാക്കിയ കാര്യമാണിത്. ഇതിൽ എന്താണ് തർക്കം, ആർക്കാണ് തർക്കം? അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായി നമ്മൾ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഖുർആനും ഹദീസും വ്യക്തവും കൃത്യവുമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം അത് വ്യതിരിക്തമായി നിൽക്കുന്നത് ഖുർആനിനെയും ഹദീസിനെയും സ്വന്തം ബുദ്ധിക്കനുസരിച്ചല്ല. ബുദ്ധിക്കനുസരിച്ചായിരുന്നു ഇസ്ലാമെങ്കിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സോക്സ് ധരിക്കുമ്പോ അത് തടവേണ്ടത് താഴെ ഭാഗത്തായിരുന്നു, എന്നാൽ മുകളിലാണ് തടവേണ്ടത്. ബുദ്ധി അംഗീകരിക്കുന്നത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി, മത്സ്യം കടലിലേക്ക് അങ്ങ് പോയി, പിന്നെ കുറെ കഴിഞ്ഞ് മത്സ്യം പുറത്തു വന്നു, ഒരൊറ്റത്തുപ്പ്, ഏയ് ഇതൊന്നും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഖുർആനിൽ അവിശ്വസിക്കേണ്ടി വരും. നോക്കൂ, ആ മത്സ്യത്തെ സൃഷ്ടിച്ച നാഥൻ അതിന്റെ ആമാശയം പ്രവർത്തിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് കടലിന്റെ ആടിയിൽ 10,000,000 ജീവജാലങ്ങളെ ശ്വസിപ്പിക്കുന്ന നാഥൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ശ്വസിപ്പിക്കാൻ തീരുമാനിച്ചു. വഹുവ അല കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അപ്പോൾ ചോദ്യം, അപ്പോൾ ഇസ്ലാം ബുദ്ധിയുടെ മതമല്ലേ, ചിന്തയുടെ മതമല്ലേ? അഫലാ യഖ്ലൂന അഫലാ തഖ്ലൂൻ, ഖുർആൻ എത്ര സ്ഥലത്താ ചിന്തിക്കാനും ആലോചിക്കാൻ, ശരിയാണ്, എന്തിനെ കുറിച്ചാ ചിന്തിക്കേണ്ടത്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിയത്, ആകാശം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, പട്ടയങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, പർവ്വതങ്ങൾ എങ്ങനെ നാട്ടപ്പെട്ടു, ചിന്തിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ ലആയാത്തിൽ ലഉലിൽ അൽബാബ്, വ്യാപകനുകൾ മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ചാൽ റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, അവർ പറഞ്ഞു പോകും, റബ്ബേ നീ ഇതിനൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അപ്പോൾ എന്തിനാണ് ചിന്ത? സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, പടച്ചോന്റെ ആസ്തിക്യം മനസ്സിലാകാൻ, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാകാൻ, നരകവും സ്വർഗവും സത്യമാണെന്ന് മനസ്സിലാകാൻ, അതിനാണ് ചിന്ത. മനസ്സിലായി കഴിഞ്ഞാൽ ശരീരത്തിനെ പറ്റി ചിന്തല്ല. അതെന്താ? സുബഹി 2 റക്കായത്തും ഇശ നാലു ആയതും ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്. 33 കൊല്ലമായി ചിന്തിക്കുന്നു, ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ചിന്തിച്ചു അദ്ദേഹം. അങ്ങനെ ചിന്തിച്ചാൽ മാറ്റാൻ പറ്റുമോ? ഇല്ല, അള്ളാഹുവിന്റെ നിയമമാണത്. ഏതുപോലെ ഈ ഇലകളൊക്കെ എന്താ പച്ച കളറായത്, എന്താ ചുവപ്പാവാത്തത്? 30, 58 കൊല്ലമായി ചിന്തിക്കുന്നു, അതുകൊണ്ട് ചുവപ്പാവോ? ഇല്ല, അള്ളാഹുവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തയില്ല, അത് അള്ളാഹു ഇറക്കിയത്. അങ്ങനെ തന്നെ സ്വീകരിക്കണം. അറിയുക, വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം. വഹയിൽ നമുക്ക് പങ്കു ചേർക്കാൻ, നമുക്ക് യാതൊരു ഇടപെടാൻ പറ്റില്ല, അതങ്ങനെ തന്നെ സ്വീകരിച്ചു കൊള്ളുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വ്യതിയാനങ്ങൾ ഏതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും
അത് രക്ഷപ്പെടാനുള്ള അതിൽ നിന്ന് മോചിതമാകാനുള്ള മാർഗം ആ ഖുർആനും ഹദീസുമാകുന്ന പ്രമാണങ്ങളെ സ്വഹാബത്തെ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കലാൻ അവസാനിപ്പിക്കും മുമ്പ് ആശയരംഗത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും വേണം സ്വഹാബാക്കട മാർഗം. ഒരു സ്വഹാബി രാവിലെ തന്നെ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്ക് ധൃതിയിൽ പോകുന്നു. ആളുകൾ ചോദിച്ചു എന്തു പറ്റി, നിസ്കരിച്ചൊരു അസ്തോഫിറുള്ള പോലും പറയാതെ നിങ്ങൾ ഓടുന്നു. ആ സ്വഹാബി പറഞ്ഞു അല്പം പ്രയാസത്തിലാണ്, വിശപ്പിന്റെ അവസ്ഥയിലാണ്, ഞാൻ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ പിഞ്ചു പൈതങ്ങൾ എഴുന്നേൽക്കുമ്പോ അടുത്ത വീട്ടിൽ നിന്നുള്ള ഈത്തപ്പന മരത്തിൽ നിന്ന് കൊലച്ചു നിൽക്കുന്ന ഭാഗം എന്റെ കോലായിലേക്കാണ്, എന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാണ്. അവിടെ ആ ഈത്തപ്പഴം വീണത് കാണുമ്പോ വിശക്കുന്ന എന്റെ മക്കളത് തിന്നുപോകും. അവരെഴുന്നേൽക്കും മുമ്പ് ആ ഈത്തപ്പഴം എടുത്ത് അയാളുടെ പറമ്പിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഞാൻ ധൃതിയിൽ പോകുന്നത്. നോക്കൂ, സൂക്ഷ്മതയുടെ കാര്യത്തിൽ ഹലാലല്ലാത്ത അന്യായമായ ബാത്തിലായ ഒരിറ്റുപോലും ഞാനോ എന്റെ കുടുംബമോ ഒരിക്കലും ഭക്ഷിച്ചു പോകരുത് എന്നത് സ്വഹാബാക്കൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വിശുദ്ധിയാണ് സഹോദരങ്ങളെ, വിശുദ്ധിയാണ്. ആ വിശുദ്ധി പാലിക്കാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും. അല്പകാലമേ നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ദീർഘമായ ലോകത്തേക്ക് സമ്പാദിക്കാനുള്ള നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 70 വയസ്സ് ജീവിക്കുന്ന ഒരു വ്യക്തി, 70 വയസ്സ് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വളരെ കുറച്ച് കാലഘട്ടം മാത്രം, ഒരു 10-27 വർഷം മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വബാധത്തോടുകൂടി അമലുകൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ തന്നെ കുറെ കിഴിക്കണം. അപ്പോൾ വളരെ 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 ചെറിയൊരു കാലഘട്ടമാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത്. ആ ചെറിയൊരു കാലഘട്ടത്തിലൂടെ വലിയ സ്വർഗത്തെ നേടിയെടുക്കാൻ ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കും ഒരിക്കൽ പറഞ്ഞു, ഒരാളും തന്റെ അധ്വാനം കൊണ്ട് പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരോടാണിത് പറയുന്നത്? ദീൻ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഭാര്യ ഉപേക്ഷിച്ചു പോയി, അനന്തരാവകാശ സ്വത്ത് നിഷേധിക്കപ്പെട്ടു, ഒന്നുമില്ലാതെ പള്ളിയിലെ സ്ഹാബ് സുപ്പയായി കഴിഞ്ഞുകൂടുകയാണ്, ചാട്ടവാറുകൊണ്ട് അടികൊണ്ടിട്ട് പഴുത്തിട്ടുണ്ട്, അതിന്റെ പാടുകളുണ്ട്. അവരോടാ പറയുന്നത്, അധ്വാനം കൊണ്ട് പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടു. കാരണം അവർക്കറിയാം എന്താണ് സ്വർഗം, അവർക്കറിയാം എന്താണ് നരകം. അവർക്കൊരു സംശയമുണ്ടായിരുന്നു. എന്തായിരുന്നു സംശയം? അന്തയാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് കിട്ടിന്റെ സ്വർഗം, അങ്ങയുടെ അധ്വാനം കൊണ്ട് അങ്ങയുടെ പ്രവർത്തനം കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ? ഹബീബായ റസൂലുള്ളയുടെ മറുപടി ഈ ലൈഫ് എക്സിബിഷന്റെ ഉദ്ഘാടന ദിവസത്തിന്റെ ഒരു സന്ദേശം പോലെ നമ്മളിൽ ഉണ്ടാകണം. വലാ അന, എനിക്കുമില്ല, എന്റെ അധ്വാനം കൊണ്ട് മാത്രം എന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം എനിക്കും സ്വർഗം കിട്ടുകയില്ല. ഇല്ലാ അന്യ തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ വഫളിൻ, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ടും ഫളൽ കൊണ്ടും എന്നെ മൂടിയാലല്ലാതെ. ഹബീബായ റസൂലുള്ള സ്വർഗത്തിൽ പോകുന്നത് 23 വർഷക്കാലത്തെ ഹബീബിന്റെ ജീവിതത്തെ അള്ളാഹു തൃപ്തിപ്പെട്ടു. ലോകം ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സുജൂദിൽ കിടക്കുന്നു, അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇതുപോലെ നമ്മൾ വിചാരിക്കുന്നു ഇവിടുന്ന് ആരെങ്കിലൊക്കെ സ്വർഗത്ത് പോവാണെങ്കിൽ ഞാനൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ ധാരണ മാറ്റണം. നമ്മളാകുന്ന സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ കണ്ട്, അമലുകൾ കണ്ട്, നമ്മുടെ ഇഖ്ലാസ് കണ്ട്, അള്ളാഹു ഞാനും നിങ്ങളുമാകുന്ന നമ്മളാകുന്ന സൃഷ്ടിയെ തൃപ്തിപ്പെട്ടാലല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സ്വർഗമാവുന്ന ഭവനത്തിലേക്ക്, സമാധാനത്തിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ക്ഷണക്കത്ത് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കയ്യിലെടുക്കുക. ആ ക്ഷണക്കത്തിൽ പറഞ്ഞതുപോലെ, ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെ അതുമായി എങ്ങോട്ടെങ്കിലും പോകരുത്. അതിന്റെ രീതിശാസ്ത്രത്തെ മനഹജനെ നോക്കി സ്വഹാബത്തെങ്ങനെ മനസ്സിലാക്കിയെന്ന കൃത്യമായ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതുമാത്രമാണ് രക്ഷാമാർഗം. ഇസ്ലാമിന്റെ വിമർശകർ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന പരാതി, മുസ്ലിങ്ങൾ എന്താ പറയുന്നത്, ഇസ്ലാം മാത്രമാണ് ശരി, അത് സംഗീത വളരെ മോശ. അഭിമാനമാണ് നമുക്ക് ഒരു സെമിനാറിൽ ഒരു കോൺഗ്രസ്സുകാരൻ പറയാ, ഇന്ത്യയുടെ രക്ഷക്ക് മാർക്സിസമായാലും കുഴപ്പമൊന്നുമില്ല, പിറ്റേന്നോ പാർട്ടി ഉണ്ടാവോ?
പാർട്ടിയിൽ ഉണ്ടാവോ? ഇല്ല. രാഷ്ട്രീയ രംഗത്ത് പോലും അങ്ങനെയെങ്കിൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഇസ്ലാം ഇത് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോ അടിച്ചേൽപ്പിക്കുന്നില്ല, സ്വീകരിച്ചോളൂ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഇതാണ് ദൈവീക മതം. ഈ മതത്തിലേക്ക് എത്തിയാൽ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോ സലഫികൾ പറയുന്നു ഇത് മാത്രമാണ് ശരി. അതിന്റെ അർത്ഥം ഓരോ സലഫിയും നേരെ സ്വർഗത്തിൽ പോകുമെന്നല്ല. സലഫി ആശയം സ്വീകരിച്ചവർ വ്യക്തിപരമായ തകരാറുകൾ ഉണ്ടാകുമ്പോൾ അതവർ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ നേർവഴി ഇതുമാത്രമാണ്. ഖുർആനും ഹദീസും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മാത്രം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന ഈ രീതി ഇത് മാനവ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാമിക സമൂഹത്തിൽ പല കാരണങ്ങളാൽ ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഹബീബ് പഠിപ്പിച്ച ഈ രീതി ശാസ്ത്രം അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോയവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ഇസ്ലാമാകുന്ന സുന്ദര മനത്തിന്റെ സന്ദേശം അറിയാത്തവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ലൈറ്റ് എക്സിബിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നപ്പോ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തിയപ്പോ ഒരു സഹോദരൻ ഒരു കുറിപ്പ് എഴുതിയിട്ടു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു, മനുഷ്യർക്ക് വേണ്ടി ഒരു സംഘം. ഈ ഇതിന്റെ സംഘാടകരെ പറ്റിയാ പറഞ്ഞത് മനുഷ്യർക്ക് വേണ്ടി ഒരു സംഘം. അവിടെ പല പല കാഴ്ചകളില്ല, കൂടുതലും ആയത്തുകളും ഹദീസുകളാണ്. എക്സിബിഷൻ ഹാളിലേക്ക് പോയി നോക്കൂ, അത്ഭുത കാഴ്ചകളല്ല. ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ വചനങ്ങൾ അത് അടുക്കും ചിട്ടയോടുകൂടി വെക്കുമ്പോ മനസ്സിന് സ്വാധീനമുണ്ടാകും. ഹബീബായ റസൂലുള്ളയുടെ വചനങ്ങൾ ഇതാണ് മാനവ സമൂഹത്തിന് കൊടുക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ബുദ്ധിയിൽ വന്ന ഒന്നുമല്ല, മാനവ സമൂഹത്തിന് മാർഗദർശനമായി വന്ന ഖുർആനും ഹദീസും പച്ചയായി ജനസമക്ഷം അവതരിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് പുളിക്കലിൽ ഇന്ന് ആരംഭിക്കുന്ന 20-ാം തീയതി അവസാനിക്കുന്ന ലൈറ്റ് എക്സിബിഷൻ കൃത്യമായൊരു ലക്ഷ്യത്തോടുകൂടിയാണ്, വ്യക്തമായ ഒരു ആദർശത്തോടുകൂടിയാണ്. ആ ആദർശം മാനവ സമൂഹം സ്വീകരിക്കേണ്ടതാണ്. വിമർശകരെ അടുത്തു വരണം, ഓരത്തു നിൽക്കുന്നവരെ നമുക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കാം. പുളിക്കലും പരിസര പ്രദേശങ്ങളിലും വീടൊന്നൊഴിയാതെ പ്രവർത്തകർ കയറിയിറങ്ങിയത് ഈ സത്യസന്ദേശത്തെ അറിയണേ, നിങ്ങൾ വരണേ. കല്യാണത്തിന് ക്ഷണിച്ചതല്ല, മറിച്ചുറഹീം പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമായ നാഥൻ ഒരു വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിൽ ആ സ്വർഗം അത് ലഭിക്കുവാനുള്ള മാർഗം ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അത് സ്വീകരിക്കലുമാണ്. ഈ ലൈറ്റ് എക്സിബിഷൻ പുളിക്കലിന്റെ ചരിത്രത്തിൽ ഒരു വിപ്ലവത്തിന്റെ തുടക്കമാകണം, നന്മയുടെ വിപ്ലവം. ഇതിന്റെ തുടർ പരിപാടികളുമായി ഇതിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഓട്ടോ എടുത്തു പോയാൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിൽ മരിച്ചു കിടക്കുന്ന ഭീമാപ്പള്ളി ഉമ്മിച്ചയുടെ ആ ഖബറുണ്ടല്ലോ, 7 പ്രാവശ്യം തവാഫ് ചെയ്യുകയാണ് മുസ്ലിങ്ങൾ. നോക്കൂ, ശിർക്ക് എവിടെ എത്തിയിരിക്കുന്നു? തവാഫ് മുസ്ലിമിന് ഒരു സ്ഥലത്തെ തവാഫുള്ളൂ, അത് കഅബാലയത്തിലാണ്. അള്ളാഹു നമുക്കെല്ലാം അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. കഅബാലയത്തിൽ മാത്രമുള്ള തവാഫ്, കബറിന്റെ അടുത്ത് തവാഫ് ചെയ്യുന്ന അവസ്ഥയിലെത്തിയില്ലേ സഹോദരങ്ങളെ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവൽ അഥവാ സംസ്ഥാനതല കലാ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ആ പരിപാടിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും നിലവിളക്കുത്തി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോ അവർ അങ്ങനെ ചെയ്തില്ല. മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്യാതിരുന്നപ്പം അതൊരു വലിയ വിവാദമായി. ആ വിവാദം കത്തിപ്പടർന്നപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു മന്ത്രി ചെയ്തതിൽ ഒരു തകരാറുമില്ല. കാരണം നിലവിളക്ക് എന്നത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുവോ അടയാളമോ ആകാം, അതിനെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും മുസ്ലിങ്ങൾക്ക് പാടില്ല. എന്നാൽ അഗ്നി ആരാധനയുടെ ബഹുദൈവ ആരാധനയുടെ ഭാഗമായതുകൊണ്ട് ഒരു മുസ്ലിമിനെ ഒരിക്കലും നിലവിളക്ക് കൊളുത്താൻ പാടില്ല. ഈ പ്രസ്താവന വരേണ്ട താമസം സാംസ്കാരിക നായകന്മാർ അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ ഹൈന്ദവ പണ്ഡിതനാണ് പറഞ്ഞു, സോറി, ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോലും കൊളുത്താൻ പാടില്ല. കാരണം അത് അഗ്നി ആരാധനയുടെ ബഹുദൈവാരാധനയുടെ അടയാളമാണെന്നും സമസ്ത പറഞ്ഞ നിലവിളക്ക് ആരാണ് ജാറത്തിൽ കൊണ്ടുവച്ചത്?
ആരാണ് ജാറത്തിൽ കൊണ്ടുവച്ചത്? ഇന്ന് മഗ്രിബിനും പുലിക്കലും പരിസര പ്രദേശങ്ങളിലെ മുസ്ലിം വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയോ? പുലിക്കലും പരിസര പ്രദേശങ്ങളിലെ മുസ്ലിം വീടുകളിൽ ഇന്ന് മഗ്രിബിനും പള്ളികളിൽ നിലവിളക്ക് കൊളുത്തിയോ? ഇല്ല. എന്നാൽ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ, രാമന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്തുതി സൃഷ്ടികൾക്ക് കൊടുത്തു. എന്നാൽ മുസ്ലിം വീടുകളിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷകനായ അല്ലാഹുവിനാകുന്നു സ്തുതി. സ്തുതി പഠിച്ചോനാണ്, അത് പറയാൻ നിലവിളക്ക് വേണ്ട. പക്ഷെ ആ നിലവിളക്ക് അഗ്നിയാരാധനയുടെ, ബഹുദൈവാരാധനയുടെ അടയാളമെന്നും സമസ്ത പോലും പറഞ്ഞ നിലവിളക്ക് ജാറത്തിലുണ്ട്. അരുതെന്ന് പറയാൻ കബർ സിയാറത്ത് കബർ പൂജയായി മാറി. നിലവിളക്ക് അവിടെ എത്തി, തവാഫ് അവിടെ എത്തി, സുജൂദ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അരുതെന്ന് പറയാൻ ആരുണ്ട്? തങ്ങളുടെ വിയർപ്പ് മതരാഷ്ട്രവാദം എന്ന പടച്ച ആശയത്തിലേക്ക് ഒഴുകുമ്പോ അതല്ല ശരിയെന്ന് പറയാൻ ആരുണ്ട്? ദംദം വള്ളത്തിന് രോഗശമയമുണ്ടെന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണെന്ന് പറയുമ്പോ സുല്ലമി അല്ല, ഇതാ വന്നോളൂ വന്നോളൂ, നമുക്ക് ആശയപരമായി നേരിടാം. ദംദം വള്ളത്തിന് രോഗശമെന്ന് പറയുന്ന ഹദീസുകൾ സ്വഹീഹാണെന്ന് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ശരിയായ പാത വളച്ചുകെട്ടില്ലാതെ അഭിമാനത്തോടുകൂടി പറയാൻ ഒരു സംഘം ഫിർഖത്തുൻ നാജിയ ത്വാഇഫത്തുൻ മൻസൂറ കേരള സമൂഹത്തിൽ ഉണ്ടാകും, എന്നും ഉണ്ടാകും. അതിലൊരംഗമാകാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരും ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു പരിപാടിയായി ലൈവ് എക്സിബിഷനെയും അതിന്റെ അനുബന്ധ പരിപാടികളെയും കാണും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.